ഇത് സാമ്പിള് കാണിച്ചു തരാം. ഈ ചട്ടിയുടെ മുകളിൽ നമുക്ക് സുഖമായിട്ട് കയറി നിൽക്കാം. ഇതിനൊക്കെ 2 രൂപ 60 പൈസ കച്ചിക്കെട്ടെന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നതെല്ലാം കച്ചിക്കെട്ടെന്നാണ്. 50 രൂപയാണ് റേറ്റ്. നമ്മൾ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 5 തിരി വിളക്കുകളാണ് അത്. കണ്ട അതുകൊണ്ട് കേട്ടുകഴിഞ്ഞാൽ നമുക്കറിയാം നല്ല ക്വാളിറ്റിയാണ്. അതായത് വെന്ത് കരിയുന്ന സാധനം, പക്ഷെ വടിപോലെ ഇരിക്കുന്ന ചപ്പാത്തിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ സോഫ്റ്റ് ആവും. പാഷനൽ പ്ലാന്റ്സിന്റെ പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അടൂർ ബൈപ്പാസിലുള്ള കല്ലാടൻസ് മൺപാത്രങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് മൺചട്ടികളും മൺപാത്രങ്ങളും അതുപോലെ തന്നെ പല വെറൈറ്റികളിലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഇവയെല്ലാം വിൽക്കുന്ന ഒരു ഷോപ്പാണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ മൺപാത്രത്തിൻ്റെ തന്നെ കുക്കർ അതുപോലെ തന്നെ പല വെറൈറ്റീസ് ഇവിടെ കാണാനായിട്ട് സാധിച്ചു. അപ്പം നിങ്ങളെ കൂടെ ഈ ഇവിടുത്തെ പ്രോഡക്റ്റ്സുകളൊക്കെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കടയ്ക്കുള്ളിലേക്ക് പോവാം. ഇതാണ് നമ്മളുടെ ഈ കല്ലാടൻസ് എന്ന ഷോപ്പിൻ്റെ ഓണർ. അദ്ദേഹത്തിൻ്റെ പേര് റാംജിത്ത് എന്നാണ്. അപ്പോൾ ഈ ഷോപ്പിനെ പറ്റി അദ്ദേഹം കൂടുതലായിട്ട് നമ്മളുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പം ഈ ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ട് എത്ര നാളായി? നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 മാസത്തോളം ആയതേ ഉള്ളൂ. കലഞ്ഞൂരായിരുന്നു ഷോപ്പ്. അപ്പോൾ കൊറോണയും ബാക്കിയുള്ള പ്രശ്നങ്ങളും വന്നപ്പോൾ അവിടുത്തെ ഒരു റേറ്റ് കുറവും, എന്ന് വെച്ചാൽ കച്ചവടം കുറവായിരുന്നു. കച്ചവടം കുറവായതിൻ്റെ പേരിലാണ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്, ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. ഇത് എവിടുന്നാണ് ഈ സാധനങ്ങളൊക്കെ? ഇത് കൂടുതലും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതുപോലുള്ള ഐറ്റങ്ങൾ, നമ്മുടെ ഇതൊക്കെ ബോട്ടിലുകളാണ്. ഈ ബോട്ടിലുകളെന്ന് പ്യുവർ മണ്ണാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UP കുർജ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സാധനമാണ്. പ്യുവർ മണ്ണാണ് ഇത്. മണ്ണ് കൊണ്ടുള്ള ഇതാണ്. ഈ റിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കൊടുക്കുന്ന മണ്ണ് ഉരഞ്ഞ് മാറും. അപ്പം പിന്നെ അത് ടൈറ്റ് ആവാതിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ഇതിനൊരു എത്തി വെക്കുന്നത്. അതേസമയത്ത് ഇതിൻ്റെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്. പ്ലാസ്റ്റിക് നമ്മൾ വലുതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത് പ്ലാസ്റ്റിക്കാണ്. ഓ, ഇത് ജസ്റ്റ് അങ്ങോട്ട് കയറ്റി വെക്കുന്നതേ ഉള്ളൂ. ഇത് ഈ ഒരു പോർഷൻ വരുമ്പോഴത്തേക്ക് ഇത് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉരഞ്ഞ് മാറും. മാറാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ചെയ്യാതെ ഈ ഒരു ഇതിലേക്ക് മാറിയത്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജകളാണ്. അതിൽ ഏകദേശം 4 ലിറ്റർ വെള്ളം കൊള്ളും. ഇതിനൊക്കെ എന്ത് റേറ്റ് വരും? ഇതൊക്കെ 230 രൂപയാണ്. 200 രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് 4 ലിറ്റർ കൊള്ളും. ഇത് 4.25 ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ്. ഇത് തമിഴ്നാട് മെയ്ഡാണ്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ പ്രോഡക്റ്റാണ്. കേരളമാണ്. ഖാദി ബോർഡ് തിരുവനന്തപുരം. ഖാദി ബോർഡിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഇത്. അത് കുക്കറാണ്. കുക്കർ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ കുക്കറാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ ശകലം പ്രയാസമുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് മറ്റേ നമ്മൾ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്താൽ മതി. ഇതിങ്ങനെ യൂസ് ചെയ്ത് എടുക്കണം. എന്നിട്ട് എടുത്തിട്ട് ഈ സാധനം എടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ മറ്റേ സാധാ കുക്കറിനകത്തുള്ള വാഷറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് അതിൻ്റെ വിസിൽ പോകുന്നത്. ഇത് നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് ഊരാവുന്നതാണ്. സാധനം ഇങ്ങനെ ഊരി എടുക്കാവുന്നതാണ്. ഇത് എത്ര ലിറ്ററിൻ്റെ? ഇത് 5 ലിറ്ററിൻ്റെ. 850 രൂപ വരും. അപ്പോൾ മറ്റേതിനേക്കാളും വില കുറവാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഉപയോഗിക്കാൻ കെയർഫുൾ ആവണം. പക്ഷേ ടേസ്റ്റ് ഇതിലായിരിക്കും. പണ്ടുള്ള അമ്മമാരൊക്കെ ചോറൊക്കെ വെക്കുന്നത് മൺപാത്രത്തിലല്ലായിരുന്നു. ഈ കൊറോണ കാരണമാണ് നമ്മൾ ഇതിനകത്ത് ഈ പ്ലാസ്റ്റിക്കിന്റെ ചട്ടികൾ വരെ ആഡ് ചെയ്തത്. അതിനു മുമ്പ് മണ്ണ് മാത്രം, മണ്ണും തടി, നമ്മുടെ ഈ ടോയ്സ് എല്ലാം തടിയാണ്. ഇതൊക്കെ എന്ത് ഐറ്റംസ് ആണ്? ഇതൊക്കെ സൂപ്പ് ബൗളുകളാണ്. സൂപ്പ് കുടിക്കുക, അത് നമ്മൾ പണ്ട് ഈ അതുപോലെ തന്നെ ഇതിന് വേറൊരു ഗുണമുണ്ട്. ഒരമരുന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരമരുന്ന് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അരയ്ക്കാവുന്നതാണ്. അങ്ങനെയുള്ളൊരു സൂപ്പ് ബൗളാണിത്. ബൗളും അതിൻ്റെ കപ്പുകളുള്ള അത് ടീ ഗ്ലാസ്സുകളാണ്. അതും ഇത് ഇതിൻ്റെ കൂടുതൽ വേറൊരു മോഡലോട് ഉണ്ടായിരുന്നു, അത് തീർന്നതാണ്. അതാ ഉണ്ട്, സോറി. ഇത് രണ്ടും ടീ ഗ്ലാസ്സുകളാണ്, മണ്ണിൻ്റെയാണ്, പ്യുവർ മണ്ണാണ്. ഇതിനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ വരുമ്പോഴത്തേക്ക് 50 രൂപ 60 രൂപ റേഞ്ച് വരും ഒരെണ്ണത്തിന്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സെർവിങ് ബൗൾസിൻ്റെ ഒരു സാധനമാണിത്. അതായത് നമ്മൾ മോരുകറിയും കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് പറഞ്ഞാൽ ഈ ലൂസായിട്ട് വെച്ചാൽ ഇതിൻ്റെ വെള്ളം
ഈ ബൗളുകൾ ആകിരണം ചെയ്യും. അപ്പം നല്ല തിക്കായിട്ടിരിക്കും. അങ്ങനെയുള്ള സാധനമാണ് ബൗൾ. അതിൻ്റെ വെറൈറ്റി ഉണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. പല വലുപ്പത്തിൽ. ആ പിന്നെ ഇത് പ്ലേറ്റ് വരെ പ്ലേറ്റ്, ഇതൊരു പ്ലേറ്റ് സെറ്റാണ്, 360 രൂപയാണ് അതിൻ്റെ വില. ഇതിനകത്ത് ആ ഒരു ബൗളുണ്ട്, ഇതൊക്കെ കറികളൊക്കെ വയ്ക്കാം. ആ വെക്കാം, വെള്ളവും പ്ലേറ്റ് വെട്ടോ. ഇത് 360 രൂപയാണ്. ഇത് കൂടുതലും ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ടാണ് ആൾക്കാർ മേടിച്ചോണ്ടത്. കാരണം ഇത് അങ്ങനെയുള്ള ഒരു ഐറ്റം. ഇത് ഇത് എവിടുന്നാണ് വരുത്തുന്നത്? എല്ലാം കുറിച്ചാ മേടുകളാണ്. ഇത് നമ്മുടെ ജഗ്ഗാണ്. ഇതും ഖാദി ബോർഡിൻ്റെ ഒരു ഐറ്റമാണ്. ഈ സാധനം വരുമ്പോഴത്തേക്ക് ഖാദി ബോർഡിൻ്റെ ഒരു ഐറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചായ എടുക്കാനായിട്ടുള്ളൊരു ഇതാണ്, ജഗ്ഗാണിത്. അപ്പോൾ ഇതും അതുകൂടെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചായ എടുത്ത് ഇതിനകത്ത് കൊടുത്ത് അതിനെ കുഴിക്കും. അത് സോസ്പാനാണ്, ചായ ചായ ഇടാനുള്ള സോസ്. ഇതിനകത്ത് പറഞ്ഞാൽ ടേസ്റ്റ് കൂടും. നമ്മൾ സാധാരണ ഒരു അലൂമിനിയം പാത്രം ഗ്യാസിലൊക്കെ വെക്കാവുന്നതാണ്. യെസ്, ഗ്യാസിലും വെക്കാം, അല്ലാതെ വിറകിൻ്റെ തീയിലും വെക്കാവുന്ന സാധനമാണ്. അതിൻ്റെ തന്നെ പിന്നെ കടായി മോഡലിൽ വന്നിരിക്കുന്ന സാധനമാണ് ഇത്. ഓ ഓ, ഇറച്ചിയും കാര്യങ്ങളും തോരനോ അവിയൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് കാണാം, അതിൻ്റെ എയർ അടച്ചു വെച്ചാലും എയർ ഇതിലേക്ക് കൂടി പൂക്കും. അങ്ങനെയുള്ള അടച്ചു വെച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. അത് ചപ്പാത്തി ബോക്സ് പറയും. അല്ല, കാസ്ട്രോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാസ്ട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ചൂട് നിലനിൽക്കും, ഇത് ചൂട് നിൽക്കത്തില്ല. പക്ഷെ വടി പോലെ ഇരിക്കുന്ന ചപ്പാത്തി ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ സോഫ്റ്റ് ആവും, മെൽട്ട് ആവും, നല്ല രീതിയിൽ മെൽട്ട് ആവും, സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നൊരു സാധനമാണ്. നല്ലൊരു പ്രോഡക്റ്റ് ആയത്. 300 രൂപ വില. ആ ഇതിനൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത്? അത് 3 പീസാണ് നമുക്ക് വരുന്നത്. വലുതുണ്ട്, അതിൻ്റെ ഇടത്തരം പീസുണ്ട്, അതിൻ്റെ നേരെ ചെറുതാണ്, അതിൻ്റെ ചെറുതാണിത്. അതായത് 240 രൂപ, 300 രൂപ, 360 രൂപ, അങ്ങനെ 3 റേഞ്ചിലാണ് സാധനം വരുന്നത്. ഇതൊക്കെ സാധാരണ അത് ആ പോകയ്ക്ക് എന്ത് ധൂപാണ്. ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടായിട്ടാണ് വരുന്നത്. അത് നമുക്ക് പിടിയുള്ളതുകൊണ്ട് പിടിയില്ലാത്തതുകൊണ്ട് ഇതൊക്കെ 60 രൂപ, 80 രൂപ, 100 രൂപ, ആ റേഞ്ചിൽ വലിപ്പത്തിൻ്റെ അനുസരിച്ചുള്ള സാധനങ്ങൾ, വലിപ്പവും മോഡലും. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡിവോഷണൽ സാധനങ്ങളാണ്, 5 തിരി വിളക്കുകളാണ്. അത് കണ്ടറിയായിരിക്കും, ഇത് ദേവിയാണ്. പിന്നെ ഗണപതിയുണ്ട്. നമുക്കിത് ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ട് ഇത് പോകും. 5 തിരിയാണ്, നമ്മൾ 1, 3, 5 എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിന് വരുന്നത്. ഒറ്റ സംഖ്യ വരണമെന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ് വിളക്ക് തിരി കത്തിക്കുന്നത്. അപ്പം ഈ 5 ഇതാണ് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഇത് ഗണപതി കിടന്നിട്ട്. പിന്നെ ഇതൊക്കെ അതിൻ്റെ സാധാ മോഡൽ, ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ സാധാ മോഡലാണ്. 40 രൂപയുള്ള പോയിക്കാണ്ട് 40 രൂപ റേഞ്ച്. ഇതിൻ്റെ നല്ല കൂടിയ ഒരു മോഡലാണിത്. ഇത് കുറച്ചുകൂടെ ഫിനിഷിംഗ് സാധനം, ഇത് ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ ക്വാണ്ടിറ്റിയും കൂടുതൽ കൊള്ളും, കുറേയൊക്കെ തീക്കല്ലിടാം, അങ്ങനെയുള്ള ഐറ്റമാണ്. ഇത് പിടിയുണ്ട്, അതിനും പിടി. ഇത് വരുമ്പോൾ 80 രൂപ വരും. പിന്നെ ഇതൊക്കെ ക്ലേയുടെ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് പ്രോഡക്റ്റുകളാണ് ഇരിക്കുന്നത് മൊത്തം. അത് സെറാമിക് ഐറ്റംസാണ്, സെറാമിക് ഐറ്റംസാണ്. അതുപോലെ അപ്പുറത്തിരിക്കുന്നത് അത് സെർവിങ് ബൗൾസിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത്. ആ അതെല്ലാം സെറാമിക്കിൻ്റെ സെർവിങ് ബൗൾസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ആ അങ്ങ് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ്. ഈ കപ്പും അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ ഐറ്റം, സെറാമിക് ഐറ്റം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പ് ബൗളായിട്ട് ഉപയോഗിക്കാം, ഇത് പിള്ളേർക്ക് ടീ കപ്പ് അല്ലെങ്കിൽ മിൽക്ക് ജാറ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇതിനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? അതൊക്കെ 100 രൂപയാണ് ഒരു പീസ്. 100 രൂപയാണ് പീസ് എന്ന് പറഞ്ഞാൽ ഇത് ക്വാളിറ്റി കൂടിയതാണ്. ഇത് ക്വാളിറ്റിയിൽ തന്നെ വ്യത്യാസമുണ്ട്. 2-3 ക്വാളിറ്റി വരുന്നുണ്ട്. അതായത് പിന്നെ ചൈനാക്ലേ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്, അത് വില കുറവാണ്. പക്ഷേ ഇത് ചൈനാക്ലേ അല്ല, ഇത് ഒറിജിനൽ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് റേറ്റ് കൂടും. ആൾക്കാർ കമ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ചൈനാക്ലേ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് പ്രോഡക്റ്റ് എന്താണെന്ന് അറിയത്തില്ല. അങ്ങനൊരു പ്രോഡക്റ്റ് അത് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്റ്റ് മാറുന്നതനുസരിച്ച് വിലയും കുറയും. അത് ക്വാളിറ്റിയും ഉണ്ടാക്കുന്ന പ്രോഡക്റ്റും തമ്മിലുള്ള വില വ്യത്യാസമാണ് ഇതിനകത്ത് വരുന്നത്. പിള്ളേർക്ക് കളിക്കാനുള്ള ഐറ്റംസ് ആണ് ഇരിക്കുന്നത് മൊത്തം. ഇത് പണ്ടത്തെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ ആണ് ഈ സാധനം കൂടുതലും കാണുന്നത്. ഇത് തടിയാണ് കുഞ്ഞു പിള്ളേരെ ഇങ്ങനെ കളിപ്പിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ നമ്മള് കുട്ടികൾക്കുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വായി വെക്കും, എന്ത് സാധനം കിട്ടിയാലും അവർ കടിക്കുക എന്നുള്ളൊരു സ്വഭാവമാണ്. പക്ഷെ ഇത് കടിച്ചു കഴിഞ്ഞാൽ ഇത് തടിയായതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നം. മറ്റേ നമ്മൾ പ്ലാസ്റ്റിക് ആയിട്ട് വരും, ഇത് തടിയുടെ പ്രോഡക്റ്റ് ആണ്. ഇത് പെൻസിൽ, ഇതൊക്കെ പെൻസിലായിട്ട് പെൻസിൽ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ യൂസാണ്. ഇത് കണ്ടോ കളിക്കാം, ഇത് ഊതാ, ഇതാ ഊതി ഇതിങ്ങനെ ടിസ്റ്റ് ചെയ്യാം. പിന്നെ പെൻസിലാണ് എഴുതാം.
ഇതും ഒരു പൂജാട ആ പൂജാട അതൊക്കെ എല്ലാം പൂജാടാണ് ഇതെന്താണ് സാധനം അത് ലാമ്പാണ് അതായത് ഇതിനകത്ത് നമുക്ക് ബൾബ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് ലാംപ് ഷെയ്ഡാണ് തൂക്കിയിടാവുന്ന ഒരു ടൈപ്പ് സാധനം ഇതിനകത്ത് ബൾബ് കൊടുക്കുക ഇതിനകത്ത് മേളിന്ന് ഹോൾഡർ കൊടുത്ത് തൂക്കി കഴിയുമ്പോഴത്തേക്ക് ഈ ഷോ ബൾബൊക്കെ അതായത് ഇതിനകത്തൂടെ പ്രൊജക്ട് ചെയ്യും അപ്പൊ അതൊരു പ്രത്യേക മോഡലാണ് പിന്നെ ഇത് മണ്ണിന്റെ ഭരണിയാണ് കേട്ടോ മൺഭരണികളാണ് അതായത് ഈ കുടംപുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നല്ലൊരു പ്രോഡക്റ്റാണ് അത് 100 രൂപ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടംപുളി ഇട്ട് വെച്ച് കഴിയുമ്പോൾ കുടംപുളി നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ടിന്നുകളിൽ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് അത് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ മെൽട്ട് ആയിട്ടിരിക്കും ഇത് പിന്നെ സെറാമിക്കിന്റെയാണ് ഇത് കച്ചിക്കെട്ടെന്നാണ് പറയുന്നത് നമ്മൾ പറയുന്നതെല്ലാം കച്ചിക്കെട്ടെന്ന് പറയുന്നത് ഇത് സെറാമിക്കിന്റെ ഐറ്റം തന്നെയാണ് ഇതൊക്കെ വരുമ്പോൾ 100 രൂപ റേഞ്ചാണ് 100 രൂപ 140 രൂപ അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൻ്റെ വെറൈറ്റി ഐറ്റങ്ങളാണ് ഈ മേളിൽ ഇരിക്കുന്നത് മൊത്തം ഭരണി നമ്മുടെ കയ്യിൽ 50 ലിറ്ററല്ല 50 നമ്പർ വരെ അതായത് 30 ലിറ്ററിൻ്റെ വരെ ഭരണികളും നമ്മുടെ കയ്യിലുണ്ട് അവൈലബിൾ ആണ് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്ലവർ വേസ്റ്റുകളാണ് നമ്മൾ ഇൻഡോറിൽ നമുക്ക് ഫ്ലവർ വേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം വീടുകളിലൊക്കെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഇഷ്ടിക അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ ചെയ്ത വീടുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സാധനം വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ കൺസ്ട്രക്ഷനോട് ഇണങ്ങി നിൽക്കും അങ്ങനെയുള്ള സാധനങ്ങളാണിത് ഇത് കിളിക്കൂട് കിളിക്കൂടാണ് ഇത് തുളയിട്ട് തന്നെ വരുന്ന ഒരു സാധനമാണ് നമുക്ക് കിളിക്കൂടായിട്ട് യൂസ് ചെയ്യാം അത് അതുപോലെ തന്നെ ഇത് ഈ പിന്നെ നമ്മുടെ മുയലിനൊക്കെ വെള്ളം കൊടുക്കാനായിട്ടുള്ളൊരു പാത്രമാണ് സാധാരണ എന്ന് വെച്ചാൽ മുയലൊക്കെ എന്ന് പറയുമ്പോൾ ഒന്ന് ചവിട്ടുമ്പോൾ ഇത് മറിഞ്ഞു പോകും വേറെ പാത്രത്തേക്ക് കൊടുക്കും ഇത് ടൈറ്റായിട്ടിരിക്കുന്നതുകൊണ്ടും ഈ ഒരു ഷേപ്പ് അതിനാ വെച്ചേക്കുന്നത് ചവിട്ടിയാലും മറിയത്തില്ല വെള്ളം കൊടുക്കുന്നൊരു സാധനമാണിത് അതിൻ്റെ തന്നെ ചെറുതാണ് ഇത് കിളികൾക്കൊക്കെ വെള്ളം കൊടുക്കാന്നുണ്ട് നാച്ചുറലിനെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യാം പിന്നെ ഇത് അല്ല ഇതെന്ന് പറഞ്ഞ സെർവിങ് ബൗൾസാ അതായത് ലോ കോസ്റ്റ് ബൗൾസാ യൂസ് ആൻഡ് ത്രോ കൺസെപ്റ്റ് ആയിരുന്നു ഇതിനൊക്കെ 2 രൂപ 60 പൈസ മുതല് 3 രൂപ 4 രൂപ വരെയാണ് ഇത് പിന്നെ നമുക്ക് ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട് സലാഡ് അതിനുപയോഗിക്കുന്നതാണ് ഇത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഐസ്ക്രീമിന് യൂസ് ചെയ്യാനാണ് അതിന്റെ ഐസ്ക്രീമിന്റെ തന്നെ വേറൊരു ബൗളാണിത് ഇത് ഐസ്ക്രീം ബൗളാണ് പിന്നെ 3 രൂപ 6 ഇഞ്ച് ഇത് ചായക്ക് ചായക്ക് കൺസെപ്റ്റ് ഇത് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ അത് ചായയുടെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പള്ളികളും അമ്പലങ്ങളിലൊക്കെ പിന്നെ പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂട് സാധനം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് മറ്റേത് ഈ പ്ലാസ്റ്റിക്കിന്റെ പേപ്പറിലൊക്കെ ആകുമ്പോഴത്തേക്ക് കൈ പൊള്ളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഇത് കുറച്ച് ഹാർഡാണ് അപ്പം ഇതിനകത്ത് നമുക്ക് സെർവ് ചെയ്യാം ഇതിൻ്റെ തന്നെ ഇത് ചെറിയ മോഡലാണ് ഇതിൻ്റെ വലുതുണ്ട് 12 ഇഞ്ച് ഇതിനൊക്കെ എങ്ങനെ റേറ്റ് വരും ഇത് വരുമ്പോഴത്തെ പറഞ്ഞു കഴിഞ്ഞാൽ 3 രൂപ 4 രൂപ 5 രൂപ റേറ്റാണ് ഈ വലുതെന്ന് പറയുമ്പോഴത്തേക്ക് 5 രൂപ റേറ്റ് വരും ഇതൊക്കെ എവിടെ നിന്ന് ആരൊക്കെ മതി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വരുന്നത് മൈസൂർ ഭാഗത്തു നിന്നാണ് വരുന്നത് മൈസൂറിൽ നിന്നാണ് ഈ സാധനങ്ങൾ വരുന്നത് ഇത് ഫിനിഷിംഗ് ആണ് പാളയാണ് ഇതിനകത്ത് യാതൊരുവിധ കെമിക്കലും ഇല്ല നമുക്ക് ഈ ബ്രാഹ്മിൻസിന്റെ ഒക്കെ കല്യാണത്തിന് തൈര് വിളമ്പുന്ന ഒരു പരിപാടിയാണ് ആ തൈരിന് കൊടുക്കാവുന്ന ഒരു സാധനമാണിത് പിന്നെ ഇതൊക്കെ മൺചിരാതുകളെ അതുപോലെ തന്നെ തടിയുടെ ആണ് ഈ സാധനം ഈ ഐസ്ക്രീം ബോളിന്റെ കൊടുക്കാൻ പറ്റുന്ന തടിയുടെ സ്റ്റിക്കാണിത് ഇത് വരുമ്പോ 70 പൈസ വരുന്നു 70 പൈസ ഒരെണ്ണത്തിന് അത് പ്ലേറ്റ് ആണ് ഈ പ്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കോൺ ഉണ്ടല്ലോ കോൺ പോപ്കോൺ കോണിന്റെ വേസ്റ്റ് കൊണ്ട് എടുക്കുന്ന സാധനമാണിത് അതുപോലെ തന്നെ ഉണ്ട് ഷുഗറിന്റെ ഷുഗർ ക്യാൻ എന്ന് പറയും അതായത് നമ്മുടെ കരിമ്പഞ്ചണ്ടിയുടെ വെച്ചുണ്ടാക്കുന്നതാണ് കരിമ്പഞ്ചണ്ടി കരിമ്പിനകത്ത് അതിന്റെ സാധനം എടുത്തുകഴിയുമ്പോഴത്തേക്ക് ആ ഇതാണിത് അതാണ് വൈറ്റ് ആയിട്ടിരിക്കുന്നത് ഇത് ഇതിന്റെ പോപ്കോണിന്റെ കോണിന്റെ വേസ്റ്റ് ആണ് സാധാരണ ഇപ്പൊ ഈ കരിമ്പിഞ്ചണ്ടിയുടെ ആ ഒരു തോടൊന്നും അങ്ങനെ കളയാറില്ലല്ലോ ഇതുപോലത്തെ ചൈനമേഡിലും ഇറങ്ങുന്നുണ്ട് ചൈനമേഡെന്ന് പറഞ്ഞാൽ 40% പ്ലാസ്റ്റിക് ഇൻക്ലൂഡിംഗ് ആണ് ഇത് പ്ലാസ്റ്റിക് ഇല്ല പ്യുവറാണ് ജ്വല്ലറി ബോക്സ് ഉണ്ട് മണി ബാഗ് ഉണ്ട് ഇതെല്ലാം മണി ബാഗാണ് മണി ബാഗ് ഇത് തടിയുടെ ഓടക്കുഴലാണ് ഇതൊക്കെ ഒരു ഈ ഷോപ്പിൽ കയറുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഫീൽ ചെയ്യുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കാരണം ഇപ്പോഴത്തെ ഈ ധ്യാനെപ്പോലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും അല്ലെങ്കിൽ ഇവർ വളർന്നു വരുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല
പക്ഷേ ഒരു കുറച്ച് പഴയ തലമുറയ്ക്കാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ ഒരു വലിയ ഓർമ്മയായിരിക്കും. നമുക്ക് പഴയ കാലത്തുള്ള തടികളിലും അതുപോലെ തന്നെ ചിരട്ടയിലും ഒക്കെ ഉണ്ടായിരുന്ന കളിപ്പാട്ടങ്ങളും ഇതൊക്കെ ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തന്നെയാണ് ഈ ഇത്തരം പമ്പരങ്ങളും ഒക്കെ തരുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് തടിയുടെ ചീപ്പാണ്. ശരിക്കും ഇപ്പോൾ ഈ തടിയുടെ ചീപ്പൊന്നും കിട്ടാനില്ല. പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് തടിയുടെ ചീപ്പാണ്. ഈ തടിയുടെ ചീപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലോട്ട് ചേർന്ന് ഇത് ചീകുമ്പോൾ കൂടുതലായിട്ട് താരനോ അങ്ങനെ പേൻ ശല്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ പ്ലാസ്റ്റിക്കൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ താരനൊക്കെ കൂടുതൽ പെരുകാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ തടി കൊണ്ടുണ്ടാക്കിയ ബുള്ളറ്റിൻ്റെ മോഡലുകളാണ്, കണ്ടോ. ഇതൊക്കെ ഷോക്കേസ് ഐറ്റംസാണ്. ഈ ബുള്ളറ്റ് മോഡൽസൊക്കെ വണ്ടി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അവരുടെ ഷോക്കേസിലൊക്കെ ശേഖരിച്ച് വെക്കാൻ പറ്റുന്ന സൈസ് തടി മോഡലാണ് ഈ ഒരു ബുള്ളറ്റ്. ഈ കാണിച്ചേക്കുന്നൊക്കെ പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ബുദ്ധനൊക്കെ എന്ന് പറഞ്ഞാൽ തടിയുടെ ബുദ്ധന, ഒറ്റ തടിയിൽ പണി, ഒറ്റ തടി തീർത്തേക്കുന്ന അതിൻ്റെ തന്നെ നേരെ ചേർത്തുമുണ്ട്. നമ്മുടെ അടുക്കളയിലേക്ക് ഡെയിലി യൂസിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ചട്ടികളാണ് വെച്ചിരിക്കുന്നത്. ഇത് മീൻ ചട്ടിയാണ്. ആ മീൻ ചട്ടിയുടെ വലുത്. ഇത് 4 കിലോ റേഞ്ച് ബീഫും ആ മീനും എല്ലാം 4 കിലോ റേഞ്ചിൽ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല ക്വാളിറ്റിയാണ്. അതായത് വെന്ത് കരിയുന്ന സാധനമാണ്. ഓ, ഇതൊക്കെ പറയുമ്പോൾ നോർമൽ. ഇപ്പോൾ ഇത് കണ്ടാൽ ഇതറിയാം, അതായത് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നില്ലേ, ഇത് ഓവറായിട്ട് വേവുന്നതാണ്. വെന്ത് കഴിഞ്ഞിട്ട് വീണ്ടും കരിയുന്ന സാധനമാണിത്. അപ്പം അതിൻ്റെ തന്നെ ഇതെല്ലാം ഗ്യാസാണ്. ഇതെല്ലാം ഗ്യാസ് യൂസ് ചെയ്യാം. ഗ്യാസ് ഈ കറുത്ത ചട്ടിയും ഇതൊക്കെ ഗ്യാസ് വെക്കാവുന്നതാണ്. ഈ കലമായാലും ഇതെല്ലാം ഗ്യാസ് വെക്കാവുന്ന. ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ്? ഇതൊക്കെ 500 രൂപ വരും. ഇത് 500 രൂപ, ഇത് 400 രൂപ, ഇത് 400 രൂപ. ഈ കറുത്ത ചട്ടിക്ക് ഇച്ചിരി വില കൂടുതലാണ്. സാധാ ചുവന്ന ചട്ടി ഉപയോഗിച്ച് കറുത്ത ചട്ടിക്ക് വില കൂടുതലാണ്. ഇതിൻ്റെ തന്നെ ഈ 400-നേക്കാളും വലുതുണ്ടെന്നും ഐറ്റുണ്ട് നമ്മുടെ കയ്യിൽ. ഇതെന്ന് പറഞ്ഞാൽ സെർവിങ് കാരണം ഈ കേറ്ററിംഗുകാരും മേടിച്ചുകൊണ്ടുവന്നൊരു സാധനമാണ്. ഇതിന് വലിപ്പം കൂടുതലാണ്, കാരണം അവർ സെർവിങ്സിനാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിനെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് വരുമ്പോൾ 510 രൂപ. പക്ഷേ ഇത് എന്ന് പറയുമ്പോഴത്തെ 10 കിലോ റേഞ്ചാണ്. 10 കിലോ റേഞ്ചിലാണ് 510 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. 120 രൂപ ആ റേഞ്ചിലുള്ള സാധനങ്ങളാണ്. ചെറിയ മീൻ ചട്ടി. ഇതെല്ലാം നമുക്ക് കുക്കർ ഗ്യാസിലും, ഇതൊക്കെ സാധാ വെക്കുന്ന ഗ്യാസിലും വെക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാമ്പിൾ കാണിച്ചു തരാം. ഈ ചട്ടിയുടെ മുകളിൽ നമുക്ക് സുഖമായിട്ട് കയറി നിൽക്കാം, പൊട്ടൂല, പൊട്ടത്തില്ലല്ലേ, പൊട്ടത്തില്ല. ഇപ്പം ഒരു സംശയം തോന്നാം, ഇതിപ്പോൾ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കുന്നതുകൊണ്ടായിരിക്കും പൊട്ടുന്നത്. ജസ്റ്റ് ഒന്ന് കയറി നോക്കും. ധൈര്യമായിട്ട് കയറിയേക്ക്, പൊട്ടത്തില്ല. കാരണം വെച്ചാൽ ക്വാളിറ്റിയാണ്, നമ്മൾ മീൻ ചെയ്യുന്നു പറഞ്ഞാൽ ക്വാളിറ്റിയാണ്, പക്കാ ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നത്. കാരണം ഒരാളുടെ ഒരു ഏകദേശം ഒരു 75-80 കിലോ വരെ അതിനകത്ത് വെയിറ്റ് താങ്ങുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതൊക്കെ. ഇത് 100 രൂപയുള്ളൂ, ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 100 രൂപയുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഇതിൻ്റെ ഈ മോഡലിൽ തന്നെ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള സാധനമാണ് ഇത്. അതിന് 130 രൂപയുള്ളൂ വില. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ലാഭം എടുത്തുകൊണ്ട് നല്ല പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത് അല്ലേ. തൊട്ടടുത്ത് തന്നെ അതുപോലെ തന്നെ ഒരു ഷോപ്പ് ഉണ്ട്, വിഷരഹിത ഉൽപ്പന്നങ്ങൾ. നമുക്ക് പിന്നെ വാഴയിലയുണ്ട്, വാഴയില, പാളപ്ലേറ്റ്, പിന്നെ മൺപാത്രങ്ങൾ, പിന്നെ കഞ്ഞിച്ചട്ടിയുണ്ട് കേട്ടോ, പഴകഞ്ഞികൾ കുടിക്കാനായിട്ടുള്ള ചട്ടികൾ. ചീനച്ചട്ടിയുണ്ട് നമ്മുടെ കയ്യിൽ തന്നെ. ഇത് ചീനച്ചട്ടിയാണ്. ഇത് എന്താ, മണ്ണാണോ? മണ്ണാണ്, പ്യുർ മണ്ണാണ്, ചീനച്ചട്ടിയാണ്. ചീനച്ചട്ടിയുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇതൊക്കെ 100 രൂപ. പിന്നെ ഇത് 100 രൂപയുടെ റേറ്റാണ്. പഴങ്കഞ്ഞി ചട്ടി എന്ന് പറയും. പഴങ്കഞ്ഞി ചട്ടിയുടെ 2 മോഡൽസാണിത്. ഇത് പഴങ്കഞ്ഞി ചട്ടിയാണ്. ഇതെല്ലാം 100 രൂപ വരുന്ന റേഞ്ചുകളാണ്. അതുപോലെ അപ്പച്ചട്ടി, നമ്മുടെ വീടുകളിൽ ഈ ഓട്ടട അപ്പം എന്നങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ തന്നെ നമ്മുടെ അപ്പച്ചട്ടിയുണ്ട് അപ്പം ഉണ്ടാക്കാനായിട്ട്. ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിന്റെ പോലെ തന്നെയുള്ള മൺചട്ടി, അപ്പം മേക്കാനായിട്ടുള്ള ഒരു സാധനമാണിത്.
ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് ഡബിൾ ബർണറിൻ്റെ ഉണ്ട്, സിംഗിൾ ബർണറിൻ്റെ ഉണ്ട്. ഇതെല്ലാം സിംഗിളാണ്. ഇതെല്ലാം 250 രൂപ 200 രൂപ റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ചെയ്യണ്ട. അതായത് ഈ സാധനം വെളിയിൽ ഇപ്പം നമുക്ക് ചൂടുള്ളതെന്ന് എടുക്കാനോ അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ വെക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ചുമ്മാ തറയി വെച്ചാൽ മതി. പക്ഷെ വെയിറ്റ് കുറവാണെങ്കിൽ ഇതിനെ നമ്മൾ സിമെൻറ്റ് ആഡ് ചെയ്തൊക്കെ വെക്കട്ടെ. ഇത് ഡബിൾ ബർണറിൻ്റെ ഉള്ളതാണ്. ഡബിൾ ബർണറാണ് വരുന്നത് ഇവിടെ നമ്മൾ. പക്ഷെ തീ ഇടുന്നത് ഈ ഒരു പോർഷനിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ ഈ തീ കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മണ്ണായതുകൊണ്ടും ചൂട് നിൽക്കും. ഇവിടെ നമുക്ക് അടുത്തൊരു സാധനം റെഡിയാക്കി എന്തെങ്കിലുമൊക്കെ അവിടെയും ചൂടാക്കി എടുക്കാം. ഈ ഒരു ഭാഗത്ത് ചെടിച്ചട്ടികളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇതൊക്കെ എങ്ങനെ എത്ര രൂപ? ഇതൊക്കെ 50 രൂപ റേഞ്ച്. റോസായിക്കുള്ള സാധനങ്ങളാണ്. 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. നമ്മൾ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 50 രൂപയാണ് വരുന്നത്. ഇത് താമര എന്ന് പറയുന്നൊരു മോഡലാണിത്. താമര എന്ന് പറയുന്നൊരു മോഡലാണിത്. അതിൻ്റെ തന്നെ നേരെ വലുതുണ്ട്. നേരെ വലുതല്ല, ഇതിൻ്റെ ഒരു 3-ാമത്തെ സൈസാണിത്. ഇതിൻ്റെ വില വരുമ്പോഴത്തേക്ക് 60 രൂപ വരും. 60 രൂപ വരും. കുറച്ചുകൂടെ ഹെവി ആയിട്ട് വരുമ്പോഴത്തേക്കുള്ള സാധനമാണ് ഇത്. 60 രൂപ വരും. പിന്നെ ഇതിൻ്റെ വലുതെന്ന് പറയുമ്പോൾ നമുക്ക് 100 രൂപ റേഞ്ചിൽ വരുന്ന ഒരു സാധനമുണ്ട്. അതാണിത്. ഒത്തിരി വലുതാണ്. ആ ഒത്തിരി വലുതാണ്. ഇത് 100 രൂപ വരും. ഇതിൻ്റെയൊക്കെ സൗണ്ട് നമുക്കിങ്ങനെ ഇത് സൗണ്ട് വ്യത്യാസം കാണാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെന്തിറങ്ങുന്ന സാധനങ്ങളാണിത്. പിന്നെ സിമെന്റ് ലാസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല മേഡം, ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ചൂടാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആ മണ്ണിനോട് നമ്മുടെ വേരുകളെല്ലാം ആഡ് ചെയ്യും. അടിയതുകൊണ്ട് നമുക്ക് തണുപ്പ് പൊട്ടിയാൽ പോലും നമ്മുടെ പ്രകൃതിക്ക് ദോഷം വരത്തില്ല. ഇത് കലങ്ങളുടെ ഒരു സെക്ഷനാണ്. തൂക്ക് ചട്ടിയാണ്. നമുക്ക് തൂക്കിയിടാം. അതായത് ആൾക്കാരെല്ലാം പ്ലാസ്റ്റിക്കിലേക്കൊക്കെ മാറി എങ്കിൽ പോലും ഇത് തൂക്കി, ഇതിൻ്റെ ഹോൾസ് ഉണ്ട്, ഇവിടെ ഹോൾസ് ഉണ്ട്, ഈ ഹോൾസിലിട്ടുണ്ട്, തൂക്കിയിടാവുന്നതാണ്. അതല്ലെങ്കിൽ പോലും നമുക്ക് ചുവടിലൂടെ കട്ടി വേണമെങ്കിലും തൂക്കിയിടാം. തൂക്കി കെട്ടി മോഡലുണ്ട്. ഇത് താഴെയും വെക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനാണ് ഈ ഒരു പോർഷൻ കൊടുത്തേക്കുന്നത്. താഴെ വെക്കാവുന്ന ഒരു പോർഷൻ ഉണ്ട്. പക്ഷേ ഇത് താഴെ വെക്കാൻ പറ്റത്തില്ല. ആ തൂക്കിയിടാൻ മാത്രം തൂക്കിയിട്ട് ഇത് താഴെ നിറഞ്ഞ ചേർന്നിരിക്കുന്നതുകൊണ്ട് ഇത് തൂക്കിയിടാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇത് തൂക്കിയിട്ട് ഇതെല്ലാം 50 രൂപ റേഞ്ചാണ്. ഇതെന്ന് പറഞ്ഞാൽ ഫ്ലവർ വൈസാണ്. ഓഹോ, ഇൻഡോർ അതുപോലെ ഫ്ലവർ വൈസാണ്. ചെടിയും വെക്കാം. ഇതിൻ്റെ പല വെറൈറ്റീസ് നമ്മുടെ ഉണ്ട്. ഇത് സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. ഇതൊക്കെ 900 രൂപ റേഞ്ചാണ്. ആ അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ, ഓർക്കിഡ് പ്ലാന്റുകളാണിത്. ഇത് ഓർക്കിഡിന് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതിനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് വരുമ്പോൾ 70 രൂപ വരും. അതുപോലെ തന്നെ ബോൺസായി ഉണ്ട് നമ്മുടെ. ഇത് ബോൺസായി വരുമ്പോൾ 110 രൂപ ആ റേഞ്ച് വരുന്ന സാധനമാണ്. ബോൺസായി വെക്കാനായിട്ടുള്ള ഇതാണത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ചെടിച്ചട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐറ്റംസാണ്. ഇത് ഒരു ഐറ്റമാണ്. അതിലും വലുതാണ് ഇത്. വലിപ്പം കൂടുതലാണ്, വിസ്താരം കൂടുതൽ. ഇതിനേക്കാളും വലുതാണ് ഇത്. പിന്നെ ഇതെല്ലാം ഇറക്കുമതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ. ഇത് മണി എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതിന് മോഡൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് 150 രൂപ 170 രൂപ വരെയുള്ള ചെടിച്ചട്ടികൾ അവൈലബിൾ ആണ് നമുക്ക്. ഇതിൻ്റെ വലിയൊരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ട്, തെങ്ങ് വെക്കാവുന്ന ടൈപ്പ്. തെങ്ങ് വെക്കാവുന്ന, ആ തെങ്ങ് വെക്കാവുന്ന, അതായത് ഗംഗാ ബോണ്ട്, കുള്ളൻ തെങ്ങുകൾ വെക്കാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ വെക്കാവുന്ന ടൈപ്പ് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഈ അടൂർ ബൈപ്പാസ് വഴി വരുമ്പോൾ ഈ കടയിൽ കയറണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.